അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ July 25 എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ടൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് 1 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തല്ലോ. അപ്പോൾ അതേ സ്ഥാനത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണ അരിച്ചെടുക്കുക കേട്ടോ. എന്നാലേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പം ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മളെ ബൂസ്റ്റിൻ്റെയൊക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട് കുറച്ചായിട്ട്. ഇനി ഇത് നമ്മൾ അരിച്ചെടുത്തത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 1¼ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ബൂസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ 1 ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസെൻസും അതുപോലെ 1 പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പാർട്ടായിട്ട് എന്താ പറയുക, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1¼ കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ്. ഇനി അത് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ ബീറ്റ് ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓയിലും കൂടി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബീറ്റ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ടായിട്ട് ഓരോ ബാച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. അതുപോലെ കുത്തി ഇളക്കാനും പാടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മൂത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. നമ്മൾ ഓവർ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊന്തി വന്നതൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇപ്പം നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഓവനിലൊന്നുമല്ല ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു സോസ് പാനിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ഓയിലും ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 2-3 തവണ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഞാനത് ബേക്ക് ചെയ്യുന്ന സോസ് പാനിൽ അടിയിലായിട്ട് ഒരു പഴയ ഒരു തവ വിഷു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പാന് വിഷു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റൊക്കെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊരു 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ കേക്ക് ആയിട്ടുണ്ട് കേട്ടോ, ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. സ്റ്റിക്ക് ആവുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ചൂട് തണയാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ഏകദേശം ഒന്ന് തണഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എന്താ പറയുക, ചൂട് കംപ്ലീറ്റ് ആയിട്ട് തണഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേക്ക്, എക്സ്ട്രാ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് തണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നൂല് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലെയർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ലെയേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. അപ്പോൾ ഞാൻ നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് കാഷ്നട്ട്സും അതുപോലെ ബദാമുമാണ്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചോക്കോ ചിപ്സാണ് വേണ്ടത്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബൗളും അതുപോലെ ബ്ലേഡും ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ ഇഷ്ടമൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ വനില എസെൻസും അതുപോലെ ഒരു 2 ടേബിൾസ്പൂണോളം പഞ്ചസാര പൊടിച്ചതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീമിന് ഓൾറെഡി മധുരം ഉണ്ട്, എന്നാലും കുറച്ചുകൂടി വേണമെന്ന് തോന്നി, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് സ്റ്റിഫ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ പാത്രമൊക്കെ കമഴ്ത്ത് വെച്ച് നോക്കുമ്പോൾ ഡ്രോപ്പായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ബോർഡിലേക്ക് അതിന് താഴെയായിട്ട് കുറച്ച് ക്രീമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് അവിടെ എന്താ പറയുക നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവറായിട്ട് കുതിർത്തി എടുക്കേണ്ട, എന്നാൽ കേക്ക് സോഫ്റ്റ് ആവുകയും വേണം. ആ ഒരു രീതിയിൽ നമ്മളെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഒരു 2 ടീസ്പൂണോളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളൊരു 1/2 കപ്പ് പാൽപ്പൊടി എടുക്കുക. സെയിം അളവിൽ തന്നെ പൊടിച്ച പഞ്ചസാര എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മളെ മിൽക്ക് മെയ്ഡ് റെഡിയായി. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ക്രീം വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ആദ്യം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക, അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതുപോലെ നട്ട്സും വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ബാക്കി രണ്ട് ലെയേഴ്സും ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്കിൻ്റെ അടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ലാസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്യുമ്പോൾ ഒന്ന് എന്താ പറയുക, ഒന്ന് ലെവലായി കിട്ടുള്ളൂ. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ജസ്റ്റ് ആദ്യം നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഞാനൊരു സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും അര കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഒരു ടീസ്പൂൺ നമ്മളെ ബൂസ്റ്റ് പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടി ഇട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ കഴിയുന്നത്ര പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രാപ്പർ ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ പഴയ ATM കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അത് വെച്ചിട്ട് നല്ല ലെവലായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സിലായിട്ട് നമ്മളെ നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ സൈഡ്സിൽ മാത്രം ആക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ നട്ട്സ് വെച്ചിട്ട് ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നട്ട്സൊക്കെ ഒന്ന് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്രീമിൻ്റെ മുകളിൽ. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് വലുതാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ളത് ചെറുത്, അങ്ങനെ അങ്ങനെ ബബിൾസ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഞാനൊരു ഹാഫ് മാത്രമേ ഇങ്ങനെ ബബിൾസ് ആക്കി കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് നെയിം ചെയ്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ നെയിം എഴുതിയത് കൊളായി പോയിട്ടുണ്ട് കേട്ടോ, ശരിയായിട്ടില്ല. നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, ശരിയായില്ല. അപ്പോൾ പ്രശ്നമില്ല. ഇനി ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലെയേഴ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.